ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. എല്ലാ ദിവസവും നമ്മൾ കൃത്യമായിട്ട് പി എസ് സി അപ്ഡേറ്റ് ഈ ഒരു ചാനൽ വഴി എല്ലാ ദിവസവും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചാനൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ ദിവസത്തെയും പി എസ് സി അപ്ഡേറ്റ് ഒന്നുപോലും മിസ്സാവാണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ മിഷൻ എൽ പി യുത്ത് 2026-27 ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഒന്ന് ഫോളോ ചെയ്യുക. 10th പ്രിലിംസിൻ്റെ സിലബസ് ബേസ്ഡ് ആൻഡ് ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും ആരംഭിച്ചിട്ടുണ്ട്. അതും ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. 10th പ്രിലിംസിന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ വാട്സപ്പിൽ ഹായ് അയച്ച ശേഷം ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്, ക്വസ്റ്റ്യൻ ബാങ്ക് വേണ്ടത്, 10th പ്രിലിംസ് ആണ്, 10th പ്രിലിംസ് എന്ന് മെൻഷൻ ചെയ്ത് അയക്കാനും കൂടി മറക്കല്ലേ. അതുപോലെ എൽ ജി എസിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് NCA കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ബാങ്ക്, കേറ്റഡ് കാറ്റഗറി 3 and 2 സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ ലഭ്യമാണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ പറയാവുന്നതാണ്, നമ്മൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് നൽകുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ വാട്സപ്പിൽ ഹായ് അയക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി അപ്ഡേറ്റുകൾ നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രമാണ പരിശോധനയും OMR പരീക്ഷയും ബന്ധപ്പെട്ട ന്യൂസാണ്. പ്രമാണ പരിശോധന, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ലെക്ചറിൻ ടെക്നിക് ടെക്സ്റ്റൈൽ ടെക്നോളജി ഗവൺമെൻറ് പോളിടെക്നിക് കാറ്റഗറി നമ്പർ 238/2023 തസ്തിയുടെ ചുരുക്കപ്പട്ടിയിൽ ഉൾപ്പെട്ടവർക്ക് 2024 നവംബർ 26 രാവിലെ 10:30 പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തും. ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈൽ സന്ദേശം, SMS എന്നിവ നൽകിയിട്ടുണ്ട്. സംശയ നിവാരണത്തിനായി GRL 7 വിഭാഗവുമായി ബന്ധപ്പെടുക. മറ്റൊന്ന് OMR പരീക്ഷയാണ് കേട്ടോ. വ്യാവസായിക പരിശീലന വകുപ്പിൽ ജൂനിയർ ഇലക്ട്രോണിക് മെക്കാനിക്കൽ കാറ്റഗറി നമ്പർ 656/2023 തസ്തിയിലേക്കുള്ള 2024 നവംബർ 28 രാവിലെ 7:30 മുതൽ 9:30 വരെ OMR പരീക്ഷ നടത്തും. മറ്റൊന്ന് കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ലിമിറ്റഡിൽ അസിസ്റ്റന്റ് മാനേജർ കാറ്റഗറി നമ്പർ 243/2023 തസ്തികയിലേക്ക് 2024 നവംബർ 28 രാവിലെ 7:30 മുതൽ 9:30 വരെ OMR പരീക്ഷ നടത്തും. മറ്റൊന്ന് കേരള പോലീസ് സർവീസിൽ സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സ് കാറ്റഗറി നമ്പർ 636/2023 തസ്തികയിലേക്ക് 2024 നവംബർ 29 രാവിലെ 7:30 മുതൽ 9:30 വരെ OMR പരീക്ഷ നടത്തും. തിരുവനന്തപുരം, കോട്ടയം, തൃശൂർ ജില്ലകളിൽ വിവിധ വകുപ്പുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സെർവൻ കാറ്റഗറി നമ്പർ 535/2023 തസ്തികയിലേക്ക് 2024 നവംബർ 30 ഉച്ചകഴിഞ്ഞ് 1:30 മുതൽ 3:30 വരെ OMR പരീക്ഷ നടത്തും. ഉദ്യോഗാർത്ഥികളുടെ അഡ്മിഷൻ ടിക്കറ്റ് പ്രൊഫൈൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. ഇതാണ് ഒരു ന്യൂസ്. അടുത്ത ന്യൂസ് നമുക്കൊന്ന് പരിശോധിക്കാം. UP സ്കൂൾ അസിസ്റ്റൻ്റിൻ്റെ 13 ജില്ലയിലെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇന്നലെയാണ് ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തായിരുന്നു. കാറ്റഗറി നമ്പർ 707/2023 കാറ്റഗറി നമ്പറായിട്ട് വരുന്നത്. കട്ട് ഓഫ് മാർക്ക് 55.33 കേട്ടോ. ഇനി LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം സെക്കൻഡ് NCERT എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തിരുവനന്തപുരത്തെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അത് NCA കാറ്റഗറിയാണ്. 514/2023 അതിൻ്റെ കാറ്റഗറി നമ്പറായിട്ട് വരുന്നത്. അപ്പോൾ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് പ്രൊഫൈല് കയറി പരിശോധിച്ച് നോക്കാവുന്നതാണ് കേട്ടോ. അടുത്തത് കമ്പനി ബോർഡ് LGS 448 ഒഴിവുകളുടെ ഒരു ന്യൂസാണ് കേട്ടോ. എന്താണ് ആ ഒഴിവിൻ്റെ ഡീറ്റെയിൽ ന്യൂസ് നമുക്ക് നോക്കാം. സർക്കാർ ഉടമസ്ഥയിലുള്ള വിവിധ കമ്പനി, കോർപ്പറേഷൻ, ബോർഡ് എന്നിവയിൽ നിന്ന് 148 ലാസ്റ്റ് ഗ്രേഡ് സെർവൻ ഒഴിവുകൾ PSC റിപ്പോർട്ട് ചെയ്തു. നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും ഈ ഒഴിവുകൾ നിയമന ശുപാർശ നൽകുക. ഏറ്റവും കൂടുതൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്ത വാട്ടർ അതോറിറ്റിയിൽ നിന്നാണ് 78. കുറവ് ഹാൻഡ്ക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിൽ നിന്നാണ്. അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ നിന്നും ഓരോ ഒഴിവ് വീതവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെ 1772 നിയമന ശുപാർശ. കമ്പനി, കോർപ്പറേഷൻ, ബോർഡ്, ലാസ്റ്റ് ഗ്രേഡ് സെർവൻ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇതുവരെ നടന്ന 1772 നിയമന ശുപാർശ, KCV, ബെപ്കോ, വാട്ടർ അതോറിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത 282 ഒഴിവുകളിലേക്ക് നിയമന ശുപാർശ പൂർത്തിയാക്കിയതോടെയാണ് ആകെ ശുപാർശ 1772 എത്തിയത്. നിയമന നില ഓപ്പൺ മെറിറ്റ് 1559, പിന്നെ ഈഴവ 1573, SC 1311, സപ്ലിമെൻ്ററി 24, സപ്ലിമെൻ്ററി SC ഡിപ്ലോ 93, സപ്ലിമെൻ്ററി 58, മുസ്ലിം 2645 എന്നിവിടങ്ങളിലൊക്കെയാണ് പ്രധാനപ്പെട്ട സബ് ലിസ്റ്റിൽ നിന്ന് നിയമനം പോയേക്കുന്നത് കേട്ടോ. ഇനി വിവിധ സ്ഥാപനങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. സ്ഥാപനം ഒഴിവാണ്. ബെപ്കോയിൽ 57, ഹാൻഡിക്രാഫ്റ്റിൽ 1, ഹൗസിംഗ് ബോർഡിൽ 6, വാട്ടർ അതോറിറ്റിയിൽ 78, വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിൽ 1, ബാക്ക്വേർഡ് ക്ലാസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ 2, അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷനിൽ 1, ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ 2. അങ്ങനെ മൊത്തം ആകെ 140 ഒഴിവുകളാണ്
നമ്മുടെ കമ്പനി ബോർഡ് LGSലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പം നിലവിലുള്ള ലിസ്റ്റിൽ നിന്നായിരിക്കും ഇതിനകത്തേക്ക് നിയമനം വരുന്നത് കേട്ടോ. അടുത്ത ന്യൂസ് നമുക്കൊന്ന് പരിശോധിക്കാം. PSC അഭിമുഖവുമായി ബന്ധപ്പെട്ട ന്യൂസാണ് കേട്ടോ. PSC അഭിമുഖം തിരുവനന്തപുരം. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഓട്ടോ ഡ്രൈവിംഗ് ലാംഗ്വേജ് ഹെഡ് ടെക്നിക് കാറ്റഗറി നമ്പർ 567/2 തിരുവനന്തപുരം തസ്തികയിലേക്ക് December 4-5 തീയതികളിൽ PSC സംസ്ഥാന ഓഫീസിൽ വെച്ച് പരീക്ഷ അഭിമുഖം നടത്തുന്നതായിരിക്കും കേട്ടോ. വയനാട് ജില്ല വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ കാറ്റഗറി നമ്പർ 196/2023 തസ്തികയിലേക്ക് 28 ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് UPS കാറ്റഗറി 754/2 പട്ടികജാതി ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPSA കാറ്റഗറി നമ്പർ 166/2023 പട്ടികവർഗം ഹൈസ്കൂൾ ടീച്ചർ അറബിക് കാറ്റഗറി നമ്പർ 702/2 തസ്തികയിലേക്ക് 29 PSCയുടെ വയനാട് ജില്ലാ ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തുന്നതായിരിക്കും. കേരള വാട്ടർ അതോറിറ്റി ലീഗൽ അസിസ്റ്റന്റ് കാറ്റഗറി നമ്പർ 56/2023 തസ്തികയിലേക്ക് December 5, 6, 11 തീയതികളിൽ PSC ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തുന്നതായിരിക്കും. ഇനി എഴുത്തു പരീക്ഷ കേരള കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ മ്യൂസിക് കോളേജുകളിൽ ജൂനിയർ ലെക്ചറിംഗ് കാറ്റഗറി നമ്പർ 297/2023 തസ്തികയിലേക്ക് December 3 ഉച്ചയ്ക്ക് ശേഷം 1:30 മുതൽ 4 വരെ എഴുത്തു പരീക്ഷ നടത്തുന്നതായിരിക്കും. ഇനി OMR പരീക്ഷയുണ്ട്. കേരള പോലീസ് സർവീസ് ഫോറൻസിക് സയൻസ് ലബോറട്ടറി സയൻറ്റിഫിക് ഓഫീസറിലേക്ക് OMR പരീക്ഷ നടത്തുന്നതായിരിക്കും. December 2 രാവിലെ 7:30 മുതൽ 9:30 വരെ ആയിരിക്കും പരീക്ഷ കേട്ടോ. എറണാകുളം കണ്ണൂർ ജില്ലകളിൽ ആയുർവേദ കോളേജുകളിൽ തിയേറ്റർ അസിസ്റ്റന്റ് കാറ്റഗറി നമ്പർ 729/2022 256/2015 തസ്തികയിലേക്ക് December 5 രാവിലെ 7:30 മുതൽ 9:30 വരെ OMR പരീക്ഷ നടത്തുന്നതായിരിക്കും. PSC അഭിമുഖവും അതുപോലെ രണ്ട് OMR പരീക്ഷയും എഴുത്തു പരീക്ഷയുമാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതിൽ ടീച്ചേഴ്സിന് നിരവധി ഇൻ്റർവ്യൂകൾ വരുന്നുണ്ട് കേട്ടോ. ഇതിനായി പറഞ്ഞേക്കുന്ന പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ. ഇനി അടുത്തൊരു ന്യൂസ് നമുക്ക് നോക്കാം. LD ക്ലർക്ക് CA തസ്തികളിൽ അവസരമായി ബന്ധപ്പെട്ടുള്ള ന്യൂസാണ് കേട്ടോ. ഡെപ്യൂട്ടേഷൻ നിയമനം. കേരള കള്ള് വ്യവസായ വികസന ബോർഡിൻ്റെ തിരുവനന്തപുരം ആസ്ഥാന മന്ദിരത്തിൽ ലോവർ ഡിവിഷൻ ക്ലർക്ക് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അനിന്ദ്ര സേവന വ്യവസ്ഥയെ ജീവനക്കാരെ നിയമിക്കുന്ന അപേക്ഷ ക്ഷണിച്ചു. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സമാന തസ്തികളിൽ ജോലി ചെയ്യുന്നവർക്ക് അപേക്ഷിക്കാം. വിലാസം ചീഫ് സെക്രട്ടറി ഓഫീസ്, കേരള കള്ള് വ്യവസായ വികസന ബോർഡ്, കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഓഫീസ് 2, മുള്ളൂർ, തിരുവനന്തപുരം. അവിടെ കാര്യം ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. നിയമന നിലയുമായി ബന്ധപ്പെട്ട ന്യൂസാണ് കേട്ടോ. ഓഫീസ് അറ്റൻഡർ. ഓഫീസ് അറ്റൻഡർ Grade 2 കാറ്റഗറി നമ്പർ 530/2022 സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ST കാറ്റഗറിയിൽ 1 റാങ്കുകാരനാണ്. നിലവിൽ 3 ഒഴിവാണുള്ളത്. അത് ഇന്ന് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ടോ? ഇനിയും ഒഴിവ് റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ടോ? ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഇലക്ട്രിക്കൽ കേരള ലിമിറ്റഡ് ഓഫീസ് അസിസ്റ്റന്റ് Grade 2 തസ്തികയിലേക്ക് കാറ്റഗറി നമ്പർ 530/2022 24/7/2020 നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് 8 ഒഴിവുകളുടെ ഉദ്യോഗത്തിൽ അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. 26/10/2014 SC വിഭാഗം റാങ്ക് 1 സപ്ലിമെൻ്റ് ലിസ്റ്റിൽ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അർജുൻ കുമാർ KRS ST വിജ്ഞാപനത്തിൽ 3 ഒഴിവുകളായിരുന്നു നൽകിയിരുന്നത്. പിന്നീട് വിവിധ തീയതികളിൽ 5 ഒഴിവുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായി. റാങ്ക് ലിസ്റ്റ് കാലാവധിക്കകം ഇനി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒഴിവുകളിലേക്ക് ഈ ലിസ്റ്റ് തന്നെ അഡ്വൈസ് ചെയ്യും. പേരുമാറ്റൻ ശുപാർശ. കാര്യമായ ജോലിയില്ലാത്തവരെ മറ്റു വകുപ്പുകളിലേക്ക് പുനർവിന്യസിപ്പിക്കണം. വിവിധ വകുപ്പുകളിൽ ടൈപ്പിസ്റ്റ് തസ്തികയിൽ പേര് ഓഫീസ് ഓട്ടോമേഷൻ അസിസ്റ്റന്റ് എന്ന് മാറ്റാനും കാര്യമായ ജോലിയില്ലാത്തവരെ മറ്റു വകുപ്പുകളിലേക്ക് പുനർവിന്യസിക്കാനും ശുപാർശ. ഉദ്യോഗസ്ഥ ഫലപരിഷ്കരണ വകുപ്പാണ് സർക്കാരിന് ശുപാർശ നൽകിയത്. ടൈപ്പിസ്റ്റുകൾ ഓഫീസുകളിൽ ഇല്ലാത്തതിനാൽ തസ്തികയുടെ പേരിൽ പ്രസക്തി ഇല്ലാതായി. ഇതുവരെ ബന്ധപ്പെട്ട മറ്റു തസ്തികകളിലേക്ക് പേരുമാറ്റം ശുപാർശ ചെയ്തിട്ടുണ്ട്. ഫെയർ കോപ്പി സൂപ്രണ്ടൻ എന്നും LD UD സെക്ഷൻ ഗ്രേഡ് ടൈപ്പിസ്റ്റ് യഥാക്രമം ഓഫീസ് ഓട്ടോമേഷൻ അസിസ്റ്റന്റ് Grade 1, Grade 2 സെലക്ഷൻ ഗ്രേഡ് എന്ന പേരുകളിലേക്ക് മാറ്റണം. ശമ്പള സ്കെയിൽ വ്യത്യാസമുണ്ടാകില്ല. ടൈപ്പ് ചെയ്യുന്നവരെ ക്ലറിക്കൽ ജോലികൾക്ക് ഉപയോഗിക്കാനും നിർദ്ദേശമുണ്ട്. ഇവരുടെ ജോലി നിർണ്ണയിക്കാൻ വകുപ്പ് മേധാവികൾക്ക് അധികാരം നൽകണം. സ്കാനിംഗ്, ഇമെയിൽ, ഫയൽ ഡിജിറ്റേഷൻ, മിനിറ്റർ ബഡ്ജറ്റിംഗ്, ഉപഭോക്തൃ പട്ടിക, ഗൂഗിൾ ഷീറ്റ്, നിയമസഭ മറുപടികൾ തുടങ്ങിയ തയ്യാറാക്കാനുള്ള ചുമതല ഇവർക്ക് നൽകാനാണ്. PGDA പോലുള്ള അധിക യോഗ്യതയുള്ളവരെ IT അധിഷ്ഠിത സേവനങ്ങൾക്ക് വിനിയോഗിക്കണം ചെയ്യാം. ഈ ഓഫീസ് നടപ്പിലാക്കുന്ന വകുപ്പുകളിൽ ടൈപ്പിസ്റ്റ് തസ്തികയ്ക്ക് ഇല്ലാതാകുമ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. LD ടൈപ്പിസ്റ്റ് ഈ കാറ്റഗറി പ്രവേശന തസ്തിക UD സീനിയർ ഗ്രേഡ് സെലക്ഷൻ ഗ്രേഡ് ഫെയർ കോപ്പി സൂപ്രണ്ട് എന്നിങ്ങനെ സ്ഥാനക്കയറ്റ തസ്തികൾ ഇവയിൽ എല്ലാം കൂടി വിവിധ വകുപ്പുകളിൽ 17,921 പേരാണ് ജോലി ചെയ്യുന്നത്. ഒഴിവുകൾ കുറഞ്ഞ തസ്തികയിലേക്ക് സംവരണം. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് നേരിട്ടുള്ള നിയമനം പൊതുവിദ്യാഭ്യാസ സമുദായിക സംവരണ വിഭാഗത്തിനുള്ള ഉദ്യോഗാർത്ഥികൾ നിയമസാധ്യത ഇല്ലാതെ കുറഞ്ഞു പോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്.
പരിഷ്കരണ സംഭരണ ക്രമത്തിനനുസരിച്ച് ആദ്യത്തെ ടേൺ ഭിന്നശേഷിക്കാർക്ക് ഉള്ളതിനാൽ ഈ വിഭാഗത്തെ ഉദ്യോഗാർത്ഥി നിലവിൽ ഇല്ലെങ്കിൽ പോലും തൊട്ടടുത്ത ഇതര വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ നിയമിക്കാത്ത അസ്ഥിക ഒഴിച്ചിടുന്ന അവസ്ഥയുണ്ട്. ഇക്കാര്യത്തിൽ എന്തു ചെയ്യാൻ കഴിയും? ഭിന്നശേഷിക്കാർക്കുള്ള ടേൺ 1, 34, 67 എന്നിങ്ങനെ പുനർനിശ്ചയിക്കുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികളുടെ സംഭരണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ്. കൂടുതൽ ഒഴിവുകൾ നിലവിലുള്ള അസ്ഥികൾ ഈ സമ്പ്രദായം മറ്റുള്ളവരെ വലുതായി ബാധിക്കണമെന്നില്ല. എന്നാൽ ഒഴിവുകളുടെ എണ്ണം 1 or 2 മാത്രമുള്ള ചില അസ്ഥികളിൽ ഈ രീതി മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കിയേക്കാം. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥി നിലവിലുണ്ടെങ്കിൽ ആ ഒഴിവുകൾ മറ്റു വിഭാഗക്കാരെ നിയമിക്കണമെങ്കിൽ നിയമപരമായ തീരുമാനവും വ്യവസ്ഥകളും ഭേദഗതി വേണം. സർക്കാരും PSC ഇക്കാര്യം തീരുമാനമെടുക്കേണ്ടത്. ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട PSC പരീക്ഷകൾ നമുക്ക് നോക്കാം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഫയർമാൻ, ഫയർ വുമൺ മലപ്പുറം, പോലീസ് ഡ്രൈവർ, ഫയർ ഡ്രൈവർ, പോലീസ് കോൺസ്റ്റബിൾ, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ്, SC ST വിഭാഗം, ഇത്രയുമാണ് PSC യിൽ ഇനി വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനുകൾ കേട്ടോ. അതും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് കൃത്യമായിട്ട് യോഗ്യത ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത PSC അപ്ഡേറ്റുമായി കാണാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് 10th പ്രിലിംസിൻ്റെയോ LGSൻ്റെയോ LPSC NCA കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൻ്റെയോ അതുപോലെ കേറ്റഡ് കാറ്റഗറി 3 or 2 ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സുള്ള നമ്പറിലോ വാട്സപ്പിൽ ഒരു ഹായ് അയച്ച ശേഷം ഏത് ക്വസ്റ്റ്യൻ ബാങ്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് മെൻഷൻ ചെയ്ത് കൂടി അയക്കാൻ മറക്കല്ലേട്ടോ. മറക്കണ്ട, അതിൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന അടുത്ത വീഡിയോ കാണാം.